വിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ടെൻത്ത് ചാപ്റ്ററായ വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് ടെൻ പോയിന്റ് ടൂ ആണ് അതിലെ നയൺ മുതൽ തേർട്ടീൻ വരെയുള്ള ഫൈവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ നയൻത് ക്വസ്റ്റ്യൻ ഫോർ ഗി വൺ വെക്ടേഴ്സ് എ ആൻഡ് ബി രണ്ട് വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് വെക്ടർ എയും വെക്ടർ ബിയും ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ വെക്ടർ എ പ്ലസ് വെക്ടർ ബി അപ്പം നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം ഏതിൻ്റെ ഡയറക്ഷനിലാണ് വെക്റ്റർ എ പ്ലസ് വെക്ടർ ബി അപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാരണം മോഡുലെസ് ഓഫ് ഏത് വെക്ടറാണ് അത് അതിനെ നമുക്ക് വൺ ബൈ ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഡി മൾട്ടിപ്ലൈഡ് വിത്ത് ആ വെക്ടർ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് വെക്റ്ററുകളുടെ അഡീഷൻ പ്ലസ് ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ അപ്പോൾ ആദ്യം നമുക്കത് ആഡ് ചെയ്യാം അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ കോമ്പോണൻസുകൾ ഉണ്ടല്ലോ എക്സിൻ്റെയും ബൈ ഡി സെറ്റിൻ്റെയും കോമ്പോണൻസ് കറസ്പോണ്ടിങ് കോമ്പോണൻസുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ടൂവും ഇവിടെ എന്താ സ്ഥാനത്ത് വന്നിരിക്കണ മൈനസ് വണ്ണും അപ്പോൾ ടു മൈനസ് വൺ ഐ പ്ലസ് ഇവിടെ മൈനസ് വണ്ണ് ഇവിടെ പ്ലസ് വണ് അത്രയും ജെ പ്ലസ് ഇവിടെ ടു ഇവിടെ മൈനസ് വൺ കെ അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി ടു മൈനസ് വണ് എന്ന് പറയുമ്പോൾ വൺ അപ്പോൾ വണ് നമ്മൾ സാധാരണ എഴുതില്ല ഐ മൈനസ് വണ്ണ് പ്ലസ് വണ്ണ് ക്യാൻസലായിപ്പോയി വീണ്ടും ടു മൈനസ് വണ്ണ് പ്ലസ് അപ്പോൾ പ്ലസ് ഐ പ്ലസ് കെ എന്നാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മോഡിലസ് കണ്ടുപിടിക്കണം അല്ലേ മാഗ്നിറ്റ്യൂഡ് കാണണം മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ത് ചെയ്താൽ മതി മാഗ്നെറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം സ്ക്വയർ റൂട്ട് ഓഫ് കമ്പോണൻസുകളുടെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യാം അല്ലേ എന്താ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇങ്ങനെ ചെയ്യാം അല്ലേ സ്ക്യർ റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ വൺ അപ്പം വണ്ണിന്റെ സ്ക്വയർ വണ് തന്നെ വൈയുടെ സ്ഥാനത്ത് ഇവിടെ ആരുമില്ല അല്ലെ ജെ എന്ന് പറഞ്ഞ കമ്പോണൻറ്റിൻ്റെ ആ വൈ കമ്പോണൻ്റെ ഇവിടെ സീറോ ആണ് പിന്നെ സെഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്തുണ്ട് വണ് ഉണ്ട് അപ്പോൾ വൺ സ്ക്വയർ അപ്പം നമുക്ക് എന്ത് കിട്ടി റൂട്ട് ടു എന്ന് കിട്ടി ഇനി നമ്മൾ എങ്ങനെ യൂണിറ്റ് വെക്ടർ കാണുക യൂണിറ്റ് വെക്ടർസ് ഈക്വൽ ടു വൺ ബൈ ഈ മാഗ്നറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡിലസ് മോഡിലസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി മൾട്ടിപ്ലൈഡ് വിത്ത് മോഡല് ഇവിടെ മോഡുലസ് വേണ്ട വെക്ടർ എ പ്ലസ് വെക്ടർ ബി വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ഇത് എത്ര നമുക്ക് കിട്ടിയത് മാഗ്നറ്റൂഡ് റൂട്ട് ടു ഇൻ ടു ഏതാ വെക്ടർ ഈ വെക്ടർ നമ്മൾ എഴുതേണ്ട വെക്ടർ ഐ അല്ല ഐ പ്ലസ് കെ അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം എല്ലാത്തിനും കൊടുത്തിട്ട് എഴുതുകയാണെങ്കിൽ വൺ ബൈ റൂട്ട് ടു ഐ പ്ലസ് വൺ ബൈ റൂട്ട് ടു കെ ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ മനസ്സിലായല്ലോ അപ്പം ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റിനും ഞാൻ അടുത്തതും ഫൈൻഡ് ദ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഒരു ഡയ വെക്ടർ തന്നിട്ടുണ്ട് അതിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കണം വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് എയ്റ്റ് യൂണിറ്റ്സ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എയ്റ്റ് യൂണിറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും പറ്റൂലേ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വൺ ആണ് ആ കിട്ടിയ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എയ്ഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താവും എയ്റ്റ് ആയിട്ട് മാറും അല്ലേ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു വെക്ടറിൻ്റെ കാണണ്ടോ വെക്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ തന്ന വെക്ടറിന് നമുക്ക് ഒരു എന്ന് പേര് കൊടുക്കാം വെക്ടർ ഏസ് ഈക്വൽ ടു ഫൈവ് ഐ മൈനസ് ജെ പ്ലസ് ടു കെ ഇങ്ങനെ നമ്മൾ പേര് കൊടുത്തു ഇനി നമുക്ക് ആദ്യം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാമല്ലേ മോഡുലസ് വെക്ടർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് പ്ലസ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വണ്ണ് ടുവിൻ്റെ സ്ക്വയർ ഫോറ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റൂട്ട് തേർട്ടിന്ന് കിട്ടി ദർ ഫോർ ദ യൂണിറ്റ് വെക്റ്റർ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് എഴുതണം കേട്ടോ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ നമുക്ക് ഏതിൻ്റെ ഡയറക്ഷനിലാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ വേണം നമുക്ക് കാണാനായിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ മോഡുലസ് വെക്റ്റർ എ ഇൻ ടു വെക്റ്റർ എ വിറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഇത് എത്ര നമുക്ക് കിട്ടി റൂട്ട് തേർട്ടി ഇൻ വെക്ടർ എ എന്താണ് ഫൈവ് ഐ മൈനസ് ജെ പ്ലസ് ടു കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഫൈവ് ബൈ ഇത് നമുക്ക് ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാരണം നമുക്കിനി ഇനി എയ്റ്റോണ്ടും കൂടി ചെയ്യണമല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആ ഏട്ടും കൂടി എടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഇതിപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്ക് കിട്ടി പക്ഷെ നമുക്ക് വേണ്ടത് ദ വെക്ടർ ഹാസ് മാഗ്നിറ്റ്യൂഡ് ഏറ്റ് യൂണിറ്റ്സ് ആണ് അപ്പോൾ ദർ ഫോർ ദ വെക്ടർ ഓഫ് മാഗ്നിറ്റൂഡ് ഏറ്റ് യൂണിറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ ഈസ് ഈക്വൽ ടു ഏറ്റ് ഇൻറ്റു നമുക്ക് ഈ യൂണിറ്റ് വെക്ടർ ചെയ്യാം വൺ ബൈ റൂട്ട് തേർട്ടി ഇൻറ്റു ഫൈവ് ഐ മൈനസ് ജെ പ്ലസ് ടു കെ അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് യൂണിറ്റ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഇത്ര വേണം പറയുമ്പോൾ ആ നമ്പറോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം എയ്റ്റ് ബൈ റൂട്ട് തേർട്ടി എയ്റ്റ് ഇൻറ്റു ഫൈവ് അപ്പോൾ ഇവിടെ നമുക്ക് ഫോർട്ടി വരും ഫോർട്ടി ബൈ റൂട്ട് തേർട്ടി ഐ മൈനസ് ഇവിടെ എയ്റ്റ് ബൈ റൂട്ട് തേർട്ടി ജെ പ്ലസ് എ ടു സാർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ബൈ റൂട്ട് തേർട്ടി കെ എന്ന് കിട്ടി ഇതാണ് നമ്മുടെ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് വെക്റ്റർ ആൻഡ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ഏയ്റ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഷോ ദാറ്റ് ദ വെക്ടർ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട് അത് രണ്ടും കൊളീനിയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം എങ്ങനെ രണ്ടും കൊളീനിയർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം കൊളീനിയർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കില്ല പക്ഷേ അവിടെ എന്തൊരു കണക്ഷൻ ഉണ്ടാവും അല്ലേ ഇത് നമുക്ക് എന്ന് പേര് കൊടുക്കാം ഇപ്പോൾ ടു ഐ മൈനസ് ത്രീ ജെ പ്ലസ് ഫോർ കെ അപ്പോൾ ഇതിന് നമുക്ക് വെക്റ്റർ എന്ന് പേര് കൊടുക്കാം മൈനസ് ഫോർ ഐ പ്ലസ് സിക്സ് ജെ മൈനസ് എയ്റ്റ് കെ പക്ഷെ രണ്ടാമത്തെ വെക്ടറോ അല്ലെങ്കിൽ ആദ്യത്തെ വെക്ടറോ നമുക്ക് മറ്റേ വെക്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു ലാംഡ ഇൻഡു സംതിങ് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റണം അപ്പോൾ ഇതൊന്ന് നോക്കിയേ ഒരു മൈനസ് ടു നമുക്ക് കോമൺ ആയിട്ട് എടുത്തു നോക്കാം ഇവിടെ എന്തുണ്ട് ടു ആയി ഇവിടുന്ന് മൈനസ് പോയില്ല അപ്പോൾ ഇവിടെ മൈനസ് വരും ടു പോകുമ്പോൾ ത്രീ ത്രീ ജെ ഈ മൈനസ് ഇവിടെ പോയപ്പോൾ ഇത് പ്ലസ് ആയി നിന്ന് ടു പോയപ്പോൾ ബാക്കി ഫോർ ഫോർ കെ അപ്പോൾ മൈനസ് ടു ഇൻറ്റു ഈ ടു വൈ മൈനസ് ത്രീ ജെ പ്ലസ് ഫോർ കെ എന്ന് പറയുന്നത് എന്താണ് വെക്റ്റർ എ അല്ലേ അപ്പോൾ നമ്മൾ വെക്ചർ ബീനെ എന്ത് ഇങ്ങനെ കണ്ടോ സംതിങ് ഒരു ലാംഡ ലാംഡ ഇൻറ്റു വെക്ചർ എ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റി അല്ലെങ്കിൽ നേരെ തിരിച്ച് അല്ലെങ്കിൽ വെക്ചർ എ ഈക്വൽ ടു ലാംഡ ഇൻറ്റു വെക്റ്റർ ബി അങ്ങനെയോ എങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം അങ്ങനെ ഒരു എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ വെക്ചർ എയും അതുപോലെ തന്നെ വെക്ടർ ബിയും എന്താണെന്ന് പറയാം കൊളീനിയർ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു ഈ നമുക്ക് ട്വൽത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫൈൻ ദ ഡയറക്ഷൻ കൊസ്സൈൻസ് ഓഫ് ദ വെക്ടർ ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ എങ്ങനെ നമ്മൾ ഡയറക്ഷൻ ക്വസൈൻസ് കാണുക ഡയറക്ഷൻ കൊസൈൻസ് ചെയ്യാൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വെക്ടർ നമുക്കൊരു എ എന്ന് പേര് കൊടുക്കാം എ കൊടുക്കണ്ട വേറൊരു ലെറ്റർ കൊടുക്കാം വെക്ടർ പി എന്ന് കൊടുക്കാം അപ്പോൾ ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ഇതിലെ കമ്പോണൻറ്റിനൊക്കെ നമ്മൾ എന്താ പറയുക എ സി ഈക്വൽ ടു വൺ ഡയറക്ഷൻ ക്വസ്സയൻസ് അല്ല അപ്പോൾ നമ്മൾ എ ബി സിന്നാണ് നോട്ടേറ്റ് ചെയ്യാറ് ഡിനോട്ട് ചെയ്യാറ് ബി സി ഈക്വൽ ടു ടു സി സി ഈക്വൽ ടു ത്രീ ഇനി ഡയറക്ഷൻ ക്വസ്സയൻസ് ഓഫ് ആദ്യം എൽ എം എന്നാ നമ്മൾ പറയട്ടെ ഡയറക്ഷൻ ക്വസ്സയൻസ് എൽ എന്ന് പറയുന്നത് ആദ്യത്തേൻ്റെ എം എന്ന് പറയുന്നത് രണ്ടാമത്തേൻ്റെ എൽ എന്ന് പറയുന്നത് മൂന്നാമത്തേൻ്റെ അപ്പം എൽ ഇ സിക്വൾ ടു ഇ എ ഡിവൈഡ് ബൈ പിന്നെന്ത് വേണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് മോഡിലെ സ്വെക്റ്റർ പി ഇച്ച് ഈസ് ഈക്വൽ ടു അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം സ്ക്വയർ റൂട്ട് ഓഫ് വണ്ണിൻ്റെ സ്ക്വയർ വൺ ടുൻ്റെ സ്ക്വയർ ഫോറ് ത്രീൻ്റെ സ്ക്വയർ നയൺ അപ്പോൾ നമുക്കവിടെ ഇത് കിട്ടി റൂട്ട് കിട്ടി ഇത് മാഗ്നിറ്റ്യൂഡ് ഇനി നമ്മൾ എന്താ ചെയ്യുക എ അതായത് എക്സ് കമ്പോണൻ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് വൺ ഡിവൈഡ് ബൈ റൂട്ട് ഫോർട്ടീൻ ഇനി എം എം എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് കമ്പോണൻ്റ് വൈയുടെ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ഈ മാഗ്നിറ്റ്യൂഡ് അത് എത്രയാണ് ടു അപ്പോൾ ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർട്ടീൻ ഇനി അടുത്തത് എൽ എം എൻ അതെന്താണ് നമ്മുടെ മൂന്നാമത്തെ കമ്പോണൻ്റ് ഏതാ ത്രീ ത്രീ ഡിവൈഡ് ബൈ നമ്മുടെ ഈ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ വിറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ബൈ റൂട്ട് ഫോർട്ടീൻ നമ്മൾ സീന്ന് കൊടുക്കുക അപ്പോൾ ത്രീ ബൈ റൂട്ട് ഫോർട്ടീൻ അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ക്വസ്സൈൻസ് ഏതൊക്കെയാണ് ഡയറക്ഷൻ ക്വസ്സൈൻസാർ വൺ ബൈ റൂട്ട് ഫോർട്ടീൻ ടു ബൈ റൂട്ട് ഫോർട്ടീൻ ത്രീ ബൈ റൂട്ട് ഫോർട്ടീൻ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ ക്വസ്സയൻസ് ഇനി അടുത്ത ക്വസ്റ്റനും ഏകദേശം ഇതേപോലെ തന്നെയാണ് ഡയറക്ഷൻ ക്വസ്സയൻസ് കണ്ടുപിടിക്കാനാണ് അവിടെ നമുക്ക് ഒറ്റ വെക്ചറെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ നമുക്ക് രണ്ട് വെക്ചർ തന്നിട്ടുണ്ട് എയും ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് അതിൽ നിന്ന് ഡയറക്റ്റഡ് ഫ്രം എ ടു ബി അപ്പോൾ ആദ്യം നമ്മൾ ആ വെക്ടർ എ ബി കണ്ടുപിടിക്കണം വേണ്ട എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേതുപോലെ ഡയറക്ഷൻ ക്വസ്സയൻസൊക്കെ കാണാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെക്ടർ എ ആണ് ഇത് വെക്ടർ ബി ആണ് നമുക്ക് വെക്ടർ എ ബി കണ്ടുപിടിക്കാം വെക്ടർ എ ബി കാണാൻ നമ്മൾ എന്താ ചെയ്യാം എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻ ടു ഐ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻ ടു ജെ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഇൻറ്റു കെ അപ്പോൾ ഡയറക്റ്റഡ് ഫ്രം എ ടു ബി അപ്പോൾ വെക്ടർ എ ബി എന്ന് പറയുമ്പോൾ ബിയുടെയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ബി ഡിയാണ് നമ്മൾ എക്സ് ടു എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ എക്സ് ടു മൈനസ് എക്സ് വൺ ബിയിൽ നിന്നാണ് നമ്മളവിടെ അത് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ബീയുടെ എന്താണ് ആദ്യത്തെ മൈനസ് വൺ പിന്നെ ഈ മൈനസ് എക്സ് വണ് സാധാരാണ് വൺ അല്ലാതെ നിങ്ങൾ പോയിട്ട് വൺ മൈനസ് മൈനസ് വൺ അങ്ങനെ ഇടരുത് കേട്ടോ നിന്ന് എ ബി എന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെച്ചിരിക്കണം പ്ലസ് വൈ ടു എന്ന് പറയുമ്പോൾ ബിടെലേതാ മൈനസ് ടു മൈനസ് വൈ വൺ എന്ന് പറയുന്നത് ഇവിടെ ടു ജെ പ്ലസ് സെഡ് ടു എന്ന് പറയുമ്പോൾ ഇവിടെ വണ് മൈനസ് സൈഡ് വന്ന് പറയുമ്പോൾ മൈനസ് തിരിച്ചു അപ്പോൾ ഇത് ഇവിടെ പ്ലസ് ഐ കെ വിറ്റ് ഈസ് ഈക്വൽ ടു ഒരു ഐ ഉണ്ടായിരുന്നെ മൈനസ് ടു ഐ അല്ലേ മൈനസ് ടു ആയി അപ്പോൾ ഇവിടെ മൈനസ് ഫോർ വരും അല്ലേ മൈനസ് ഫോർ ജെ പ്ലസ് ഇത് എത്ര വരും ഫോർ ഫോർ കെ അപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ എ ബി അപ്പം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവർ തന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻ ആയിരുന്നു ഇവിടെ നമുക്ക് ഡയറക്ടർ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മളത് കണ്ടുപിടിച്ചു ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ എന്ത് ചെയ്യണം ഡയറക്ഷൻ കൊസൈൻസ് അപ്പോൾ ആദ്യം നമുക്ക് മോഡിലസ് കണ്ടുപിടിക്കാം അല്ലേ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ടൂൻ്റെ സ്ക്വയർ ഫോറ് മൈനസ് ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി റൂട്ട് തേർട്ടി സിക്സ് റൂട്ട് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് എന്താണ് സിക്സ് അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് സിക്സ് കിട്ടി അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡയറക്ഷൻ കുറച്ച് അതിൽ എല് എൽ എന്ന് പറയുന്നത് എന്താ പറയുക ഇതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് ഏതാ മൈനസ് ടു ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ മാഗ്നിറ്റ്യൂഡ് അപ്പോൾ എന്ത് കിട്ടി മൈനസ് വൺ ബൈ ത്രീന്ന് എഴുതാമല്ലേ സിക്സിന് ടു ത്രീ ടൈംസ് അപ്പോൾ മൈനസ് വൺ ബൈ ത്രീ ഇനി രണ്ടാമത്തേതായ എം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കമ്പോണൻ്റ് ഏതാ മൈനസ് ഫോർ ഡിവൈഡ് ബൈ ഇ സെയിം സിക്സ് തന്നെ അപ്പോൾ എന്ത് കിട്ടി മൈനസ് ടു ബൈ ത്രീ എന്ന് വരും അല്ലേ ഇനി മൂന്നാമത്തെ ഏതാണ് മൂന്നാമത്തെ കമ്പോണൻ്റ് എന്താണ് ഫോർ അല്ലേ അപ്പോൾ ഫോർ ഡിവൈഡ് ബൈ ഇ സെയിം സിക്സ് തന്നെ വരും അപ്പോൾ നമുക്ക് ടു ബൈ ത്രീ എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് ചെയ്തൊക്കെയാണ് മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ടു ബൈ ത്രീ അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ ക്വസ്റ്റൈൻസ് ഓഫ് വെക്റ്റർ എ ബി അപ്പോൾ ഒരു വെക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് ചെയ്താൽ മതി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക നമ്മുടെ മോഡുലേഴ്സ് പിന്നെ നമ്മൾ ഫസ്റ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ആ മാഗ്നിറ്റ്യൂഡ് അങ്ങനെ ചെയ്യാം അതേസമയം ഇന്ന് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ വെക്ടർ കണ്ടുപിടിച്ചിട്ട് വേണം പിന്നെ നമ്മൾ ഡയറക്ഷൻ ക്വസ്റ്റൈനെ കാണാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്